നമസ്തേ, വിഷ്ണു സ്ലേബറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ജനസേവന കേന്ദ്രങ്ങൾക്ക് ഒരു സഹായി. ഈ ഒരു പേരിടാൻ തന്നെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനസേവന കേന്ദ്രങ്ങൾ, ഇപ്പോൾ ജനസേവന കേന്ദ്രങ്ങളായിക്കോട്ടെ, അക്ഷയ ആയിക്കോട്ടെ, CSE ആയിക്കോട്ടെ, ഇനി അതെല്ലാം വീടുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രിന്റർ ഉണ്ടെങ്കിൽ ആർക്കും എവിടെ നിന്നിട്ടും നമുക്ക് ഓൺലൈൻ സർവീസുകൾ ചെയ്യാൻ പറ്റും. അതിനുള്ളവരെ ഒരു 99% പേരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡെയിലി അപ്ഡേറ്റ്സുകളൊക്കെ അറിയാണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നു, അതായത് ഇപ്പോൾ എന്തിനേക്കും ഒന്ന് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെൻറ്റർ നടത്തുന്നത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പോൾ മറ്റുള്ളവരെ യൂട്യൂബിലോ അതുപോലെ ഗൂഗിളിലൊക്കെ അറിഞ്ഞ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറഞ്ഞ് അറിഞ്ഞ് ഇപ്പോൾ സെൻറ്ററിലേക്ക് വന്നിട്ട് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് നമുക്ക് അപേക്ഷിക്കുന്നത് പറയുമ്പോഴായിരിക്കും ഈ ഒരു കാര്യം ഈ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്നവർ തന്നെ അറിയണത്. അപ്പോൾ ആ നേരത്തെ തന്നെ അവർ ഇതിനെക്കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്ത് ഇതിനൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടൊക്കെ വേണം ഇത് അപേക്ഷിക്കാൻ. ഏറ്റവും കൂടുതൽ ആൾക്കാരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ, അതായത് ഒരു വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലോഗോയും പേരും നമ്മുടെ കോൺടാക്ട് നമ്പറും എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമുക്ക് പോസ്റ്ററുകളൊക്കെ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഉണ്ടാക്കി തരും. അതോടൊപ്പം തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസ്, ഓരോ അപ്ഡേഷൻസും പുതിയത് വരുമ്പോൾ അതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പോസ്റ്ററുകളും അതിൽ ക്രിയേറ്റ് ചെയ്ത് തരും. ഒരു പോസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് പരസ്യം ചെയ്തുകൊണ്ട് ധാരാളം സർവീസുകൾ നമുക്ക് ദിവസവും നേടിയെടുക്കാൻ സാധിക്കും. അപ്പം അത്തരമൊരു വെബ്സൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ സമയം കളയാതെ ഒരു വെബ്സൈറ്റിലേക്ക് പോകാം. ആ വെബ്സൈറ്റിൽ എന്തൊക്കെ ചെയ്യാന്നുള്ള എൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരുന്നുണ്ട്, ഓരോ സ്റ്റെപ്പുകളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ആ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതുപോലൊരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ധാരാളം പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. പക്ഷെ നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മുടെ പേരും നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. അതിൽ ഏറ്റവും അടിയിലായിട്ട് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ ലേബിള്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, ലോഗോ, നമ്മുടെ കോൺടാക്ട് നമ്പർ ഇതെല്ലാം വെച്ചിട്ട് ഒരു ലേബിൾ നമ്മളവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ പോസ്റ്ററിൻ്റെ സൈസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, 1080 pixel വിഡ്ത്തും 222 pixel ഹൈറ്റും. ഈ ഒരു സൈസിലായിരിക്കണം ആ ഒരു പോസ്റ്റ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റും ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകാം. അതിനായിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് 3 ലൈൻ മാർക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാഷ്ബോർഡ് കാണാം. ഫസ്റ്റത്തെ ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡ് നമ്മൾ ആദ്യം കണ്ട് ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. അപ്പം അതിലുള്ള വന്നു കിടക്കുന്ന പോസ്റ്ററുകളിലൊക്കെ അതിലായിട്ട് നമ്മുടെ ലോഗോയൊക്കെ കാണാൻ പറ്റും, അതായത് നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ അടിയിൽ കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് നമുക്ക് വലുതായി കാണാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായി ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ആക്കാം. അപ്പോൾ ഇത്തരം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് ധാരാളം സർവീസുകളൊക്കെ നമുക്ക് നമ്മുടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതുമാത്രം പോരാ, നമ്മൾ സെൻറ്ററിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്കിതിൽ അപേക്ഷിക്കാനും കൂടി നമുക്ക് അറിയേണ്ടത്. അതിനായിട്ട് ഈ പോസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡീറ്റെയിൽസിൻ്റെ ഒരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഇതിനെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും, ഇതിൻ്റെ PDF ഫയല്, ഇത് അപേക്ഷിക്കാനുള്ള ലിങ്ക്, എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു പേജിൽ കാണാൻ പറ്റും. അതായത് ഒരു പോസ്റ്റ് നമുക്ക് തരാൻ മാത്രമല്ല, അത് അപേക്ഷിക്കാനുള്ള ലിങ്ക്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ലിങ്ക് കിട്ടിയിട്ടും നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനും ചെറിയൊരു വഴിയുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന ഈ ഒരു ചാനലുണ്ടല്ലോ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഈ ഒരു ചാനൽ നിങ്ങൾ തുറന്നിട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ധാരാളം സർവീസുകൾ, അതായത് ഓൺലൈൻ സർവീസ് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടൊക്കെ എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് സ്വയം ചെയ്യാം എന്നതിൻ്റെ ധാരാളം വീഡിയോസ്. ഇപ്പോൾ റേഷൻ കാർഡ് ആയിക്കോട്ടെ, ആധാർ കാർഡ് സർവീസുകളായിക്കോട്ടെ, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ടാക്സുകൾ അടയ്ക്കൽ, അങ്ങനെ എല്ലാ സർവീസുകളുടെയും വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റും ഈ ഒരു ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് നിങ്ങൾ സർവീസുകളൊക്കെ ഇരട്ടിയായിട്ട് മാർക്കറ്റ് ചെയ്യാനും അതുവഴി ധാരാളം സർവീസുകൾ ചെയ്തിട്ട് കൂടുതൽ വരുമാനത്തിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും.
അപ്പൊ നമുക്ക് ഈ വെബ്സൈറ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടി നോക്കാം, എന്തൊക്കെ ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത്. അതിനായിട്ട് വീണ്ടും റൈസിലെ മുകളിലെ മൂന്ന് ലൈൻ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാം, ജനറേറ്റ് പോസ്റ്റർ എന്നുള്ളത്. ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ധാരാളം പോസ്റ്ററുകൾ നമുക്കതിൽ കാണാൻ സാധിക്കും. അതായത് നമ്മൾ സെൻട്രലിൽ ചെയ്യുന്ന എല്ലാ സർവീസുകളും, ഇപ്പൊ ചെയ്യാൻ ഇപ്പൊ കറണ്ട് ബില്ല് അടയ്ക്കുക, വാട്ടർ ബില്ല് അടയ്ക്കുക, മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർവീസുകൾ, പിന്നെ ജാസ് സർട്ടിഫിക്കറ്റ്, വരുമാൻ സർട്ടിഫിക്കറ്റ്, നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസുകളുടെയും പോസ്റ്റുകൾ നമ്മുടെ ലേബലോട് കൂടിയിട്ട് അതിൽ ഉണ്ടായിരിക്കും. അതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാം. അതായത് നമ്മുടെ സെൻട്രലിൽ ഇത്തരം സർവീസുകളൊക്കെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നിമിഷ നേരം കൊണ്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഇപ്പോൾ ഒരു പോസ്റ്റ് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, മറ്റുള്ളവരെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കുന്നവരുണ്ടായിരിക്കും. അതായത് എല്ലാത്തിനും ചെറിയൊരു പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. ഓരോ പോസ്റ്റും നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതെല്ലാം നമുക്കിവിടെ നിമിഷ നേരം കൊണ്ട്, അതായത് പുതിയൊരു അപ്ഡേഷൻ വരുന്ന ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ ലേബലോട് കൂടിയിട്ടുള്ള ഒരു പോസ്റ്ററും അത് അപേക്ഷിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് കിട്ടാൻ പോവാണ്. അതാണ് ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് ഓരോ ഓപ്ഷനുകളും നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ വരുമ്പോൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലുകൾ വേണമെന്ന് പറയും. അതായത് ഒരു സ്റ്റാൻഡേർഡ് ബില്ല് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും നമ്മുടെ സെൻറ്ററിൻ്റെ ഒരു വിജയം തന്നെയാണ്. അതിനായിട്ട് ആ നമ്മുടെ പഴയ മൂന്ന് ലൈൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലുണ്ടായിരിക്കും ഓപ്ഷൻ ജനറേറ്റ് ബിൽ എന്നുള്ളൊരു ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ, അതിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം കസ്റ്റമർ നമ്മൾ അതിൽ ആഡ് ചെയ്യണം. അതായത് ഒരു കസ്റ്റമർ, അതായത് നമ്മളൊരു കസ്റ്റമർക്ക് ബില്ല് കൊടുക്കുമ്പോൾ അവരുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അത്ര ഡീറ്റെയിൽസൊക്കെ വേണമല്ലോ. അപ്പം അത്ര ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ കസ്റ്റമറെ ആഡ് ചെയ്യണം. അതിനായിട്ട് ആ ജനറേറ്റ് ബിൽ എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ ആഡ് കസ്റ്റമർ എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം അതിൽ ക്രിയേറ്റ് ഇൻവോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കസ്റ്റമറെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസിൽ ഏത് കസ്റ്റമർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ ഒരു കസ്റ്റമർ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ സർവീസ് എന്തൊക്കെയാണോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ സെലക്ട് ചെയ്യുക, അതിൻ്റെ ബില്ല് എമൗണ്ട് കൊടുക്കുക. ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബില്ല് നമുക്ക് ജനറേറ്റ് ആയി. അപ്പോൾ നമുക്ക് ബില്ല് ജനറേറ്റ് ആയ ഡീറ്റെയിൽസ് കയ്യിൽ കാണാൻ പറ്റും. അതിലേറ്റവും അവസാനമായിട്ട് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബില്ലിൻ്റെ മോഡൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബില്ല് കാണാം. ആ ഒരു ബില്ല് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വാട്സപ്പിലൊക്കെ പോയി ഷെയർ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് ഓപ്ഷനും എല്ലാ സെൻ്ററുകൾക്കും ഉപകാരമുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാർക്കുള്ളതാണ്. അതായത് പുതിയതായിട്ട് വന്നവർക്ക് ഈ വെബ്സൈറ്റുകളൊക്കെ ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതായത് ഇപ്പോൾ പെട്ടെന്നൊരാൾ വന്നു, ആൾക്കിപ്പോൾ വാർദ്ധക്യ പെൻഷൻ അപേക്ഷിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒറിജിനൽ ആയിട്ടുള്ളതും ആഡുകളായിട്ടും ഒരുപാട് ലിങ്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ലിങ്കുകൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും സെർച്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതായത് നമ്മുടെ പഴയ സ്റ്റെപ്പ് തന്നെ, മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ സർവീസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഓരോ സർവീസുകളും നമ്മൾ സെൻറ്ററിൽ നമുക്ക് എന്തൊക്കെ സർവീസുകൾ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും വെബ്സൈറ്റിലെ ലിങ്കുകൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ വില്ലേജ് സർവീസുകൾ, പഞ്ചായത്ത് സർവീസുകൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസുകൾ, അങ്ങനെ എല്ലാ സർവീസുകളുടെയും വെബ്സൈറ്റ് ലിങ്കുകൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് ലിങ്കുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഞാൻ പറഞ്ഞത് ഈ ഒരു വെബ്സൈറ്റിനെ ജനസാധാരണ കേന്ദ്രങ്ങളുടെ സഹായം എന്നുള്ളത്. കാരണം പുതിയ അപ്ഡേഷൻസ് അറിയുന്നു, നമ്മുടെ പോസ്റ്ററുകൾ തരുന്നു, ബില്ലുകളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നു, പിന്നെ വെബ്സൈറ്റിൽ ലിങ്കുകൾ കിട്ടുന്നു. നമ്മുടെ സെൻറ്ററുകൾക്ക് ഇപ്പോൾ തുടക്കക്കാർക്കാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത്. എല്ലാ സർവീസുകളും അവരെ വിരൽത്തുമ്പുകളിലേക്ക് നിമിഷം നേരം കൊണ്ട് എത്തിക്കാനുള്ള കഴിവ് ഈ ഒരു വെബ്സൈറ്റിന് ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് പ്രതിസന്ധികൾ സെൻറ്ററുകൾ നമ്മൾ നേരിടാനുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ ഫോമുകളുണ്ട്. അതായത് അഫിഡവിറ്റ് ഫോമുകൾ, ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കണം, അപ്പോൾ നമ്മൾ എന്തിനാണ് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കണമെന്നൊക്കെ എഴുതിയിട്ട് ഒരു സ്വയം സാക്ഷ്യപ്പെടുന്ന ഒരു സാക്ഷ്യപത്രം നമ്മൾ സമർപ്പിക്കണം. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ പേര് ചേർക്കുക, പേര് നീക്കം ചെയ്യുക, അതിനൊക്കെ നമ്മളൊരു ഫോം നമ്മൾ എഴുതി തയ്യാറാക്കാറുണ്ട്. അത്തരം ഫോമുകളൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അതിനായിട്ട് നമ്മൾ വീണ്ടും അറേഴ്സുകൾ മുകളിലത്തെ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡൗൺലോഡ് ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും ധാരാളം ഫോമുകളുടെ മോഡലുകൾ. അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഫിഡവിറ്റ് ഫോമുകളുടെയൊക്കെ മോഡലുകൾ ഒരുപാട് അതിൽ നിന്ന് കിട്ടും. അത് നമുക്ക് ഏതാണ് വേണ്ടത്,
ഒരു ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് ഡോക്യുമെന്റ്സ് ആണ്. ഈ ഒരു ഓപ്ഷൻ കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ബയോഡേറ്റയുടെ ഫോമുകൾ, അതുപോലെ തന്നെ നമ്മൾ റെന്റ് അഗ്രിമെന്റുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കുറെ പേര് ചെയ്യുന്നുണ്ട് ഓൺലൈൻ സർവീസുകളിൽ റെന്റ് അഗ്രിമെന്റുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മോഡലുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ സർവീസുകളും അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഡൗൺലോഡ് ഫയൽ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ്വെയർ എന്നൊരു ഓപ്ഷൻ. അതായത് നമ്മൾ ഗൂഗിൾ ക്രോം, മോക്സില്ല ഫയർഫോഴ്സ്, പിന്നെ റീസൈസുകൾ, അതായത് ഫോട്ടോ റീസൈസ് ചെയ്യുന്നത്, ഇത്തരം സർവീസുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകളാണ്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ കയറിയിട്ട് നമുക്ക് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തേക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ എല്ലാം ശ്രദ്ധിച്ചുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ജാതി വരുമാനമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫയലുകൾക്ക് 100 KB താഴെ സൈസ് പോട്ടുള്ളതുണ്ട്. അത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 200, 300, 500 KB ഉണ്ടെങ്കിലും 100 KB താഴെ നമുക്കതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിടുമ്പോൾ ഈ PDFലൊക്കെ നമ്മൾ കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ മെർജ് ചെയ്യുക, ഇപ്പോൾ കുറേ ഫയലുകളെ കൂടിയിട്ട് ഒന്നാക്കി എടുക്കുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ സർവീസുകളൊക്കെ ചെയ്യാനുള്ള ടൂളുകൾ ഈ ഒരു ഓപ്ഷനിൽ കയറിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. PDF ഡൗൺലോഡിങ്, PDF സ്പ്ലിറ്റിങ് അങ്ങനെ എല്ലാ സർവീസും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ മലയാളം ടൈപ്പിംഗ്, മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാനുള്ളത്, പിന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ളത്, അങ്ങനെ ഒരുപാട് ടൂൾസുകൾ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ എല്ലാതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാ സർവീസുകളും ടൂൾസുകളും അതിൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ടിപ്പുകളാണ്. അതായത് വാട്സപ്പ് വഴി തന്നെ നമുക്ക് എങ്ങനെ കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യാം, അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വിവരണം മലയാളത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ വഴി എങ്ങനെ കൂടുതൽ പേർക്ക് സന്ദേശങ്ങൾ അയക്കാം, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസുകൾ. ഇപ്പം അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞാൽ അടുത്തെന്ന് പറയുന്നത് ഏജൻസി പോർട്ടലാണ്. അതായത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇതിൽ ഒരുപാട് ഏജൻസികൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാൻ കാർഡിൻ്റെ ഏജൻസി, പിന്നെ മിനി ATMൻ്റെ ഏജൻസി, പിന്നെ ഇൻഷുറൻസ് സർവീസുകൾ, അങ്ങനെ ഒരുപാട് ഏജൻസികൾ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതിൽ അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏജൻസിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരതിൻ്റേതായ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ വെബ്സൈറ്റിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കത്തോടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെൻറ്റർ നടത്തുന്നവർക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് അറിയുന്നു, അത് അവരുടെ പേരിലുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കി കിട്ടുന്നു, അതൊക്കെ ഷെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഓരോ വെബ്സൈറ്റുകളും ഓരോ സർവീസുകളും ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്കുകൾ, അങ്ങനെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളവർക്കും പഴയതായിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും പിന്നെ ബാക്കി സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നും നോക്കാം. അതിനായിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അതിലേറ്റവും അടിയിലായിട്ട് സൈനപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജായിരിക്കും വരിക. അതിൽ നമ്മുടെ പേര്, ഫോൺ നമ്പർ, നമ്മുടെ കാറ്റഗറി, കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ CSE, അക്ഷയ, ജനസേവന കേന്ദ്രം, അങ്ങനെ എന്താണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ പേര്, അഡ്രസ്സ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. പിന്നെ അതിലൊരു റെഫറൽ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഈ ഒരു നമ്പർ കൊടുക്കുക, 96 45 14 29 25. ഈ ഒരു നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഒരു ബോക്സ് തന്നില്ല, അതിൽ ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് ഇട്ടിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ രജിസ്ട്രേഷൻ. ഇപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇതിൽ ഒരു കാര്യമാണ് പറയേണ്ടത്, ഇങ്ങനെ ഒരു വെബ്സൈറ്റ്, അതായത് നമ്മുടെ സെൻറ്ററിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ വളർച്ചയ്ക്ക് ഓരോ സ്റ്റെപ്പിലും നമ്മുടെ കൂടെ നിന്ന് ഒരു വെബ്സൈറ്റിൻ്റെ പിന്നിൽ വലിയൊരു ടീം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയൊരു പേയ്മെൻറ്റും വരുന്നുണ്ട്. ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 1499 രൂപയാണ്. അതായത് നമ്മൾ ഇത്രയും പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിൽ ഉണ്ടാക്കുന്ന സമയവും പൈസയും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ ഈ ഒരു വെബ്സൈറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഏതൊരു ജനസേവന കേന്ദ്രങ്ങളുടെയും ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് ഉപകാരപ്രദമായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ID പാസ്വേഡൊക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. നമ്മൾ ആദ്യം കണ്ട ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ അടിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത ഒരു പാസ്വേഡ് ഉണ്ടല്ലോ, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡ്, ഒരു പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ
പേയ്മെന്റ് അടയ്ക്കാനുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതിന് നമ്മുടെ യു പി ഐ ഒക്കെ യൂസ് ചെയ്യണ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. അതല്ല, നിങ്ങൾക്ക് ഇത് പേയ്മെന്റ് അടയ്ക്കാനോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു വെബ്സൈറ്റ് കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കാരണം ഓൺലൈൻ സർവീസ് തന്നെ നടത്തുന്നവർക്ക് ഈ ഒരു എമൗണ്ടിൽ ഈ ഒരു വെബ്സൈറ്റ് കിട്ടാന്ന് പറഞ്ഞു അവരെ കൂടെ തന്നെ ഒരാളുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ തുടക്കക്കാരായിട്ടുള്ളവരായിക്കോട്ടെ പഴയ ആൾക്കാരായിക്കോട്ടെ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസിൽ നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും. അത്രയും ഫീച്ചറുകളാണ് ഈ ഒരു വെബ്സൈറ്റിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ഒരു വെബ്സൈറ്റും വാങ്ങാൻ മറക്കണ്ട. ഈ ഒരു ചാനലും ഈ ഒരു വെബ്സൈറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് സർവീസുകൾ ചെയ്തു തുടങ്ങാൻ പറ്റും. കാരണം എല്ലാ പോസ്റ്റുകളും എല്ലാ ലിങ്കുകളും ആ വെബ്സൈറ്റ് തരുന്നതോടൊപ്പം തന്നെ ഓരോ സർവീസുകളും എങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു ചാനല് പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു വെബ്സൈറ്റും കൂടി കയറി നോക്കുക.